കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇന്നും ക്രിസ്ത്യൻ സഭകളുടേതെന്ന് സാറ ജോസഫ് പീഡനക്കേസിൽ പ്രതികളായ ഫ്രാങ്കോ മുളക്കലിനെയും ആരോപണ വിധേയരായ ഓർത്തഡോക്സ് വൈദികരെയും ഉടൻ അറസ്റ്റ് ചെയ്യണം കേരള സർക്കാർ മതാധികാരത്തിന് കീഴ്പ്പെടുത്തതായും സാറ ജോസഫ് തൃശൂരിൽ ജിമൻ ട്രസ്റ്റിനോട് പറഞ്ഞു പോലീസിന്റെ അന്വേഷണത്തിന് മുൻപ് തന്നെ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെ സഭ പുറത്താക്കണമായിരുന്നു പക്ഷേ എന്നും സഭ സഭിക്കുകയായിരുന്നുവെന്ന് സാറാ ജോസഫ് പറഞ്ഞു അവർക്ക് അവരുടെ അധികാരസ്ഥാനങ്ങളെ സംരക്ഷിച്ചു നിർത്തുക അവരുടെ പുരുഷന്മാരെ സംരക്ഷിച്ച് നിർത്തുക അത് തുടർച്ചയായിട്ട് നമ്മൾ അഭയ കേസോട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എപ്പോൾ അത് എപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടോ അപ്പോഴൊക്കെ തന്നെ ഇത് ചെയ്തത് ആരാണോ ചെയ്ത ആളെ സംരക്ഷിക്കാനാണ് എല്ലായ്പ്പോഴും നേതൃത്വം ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതില് അന്വേഷണം നടത്തി കുറ്റാരൂപിതരായിട്ടുള്ള വൈദികരെയും ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന് പറയുന്ന മെത്രാനേയും ഉടനടി അറസ്റ്റ് ചെയ്യണമെന്ന് മതാധികാരത്തിന് കീഴ്പ്പെടുന്ന സാഹചര്യത്തിൽ ഭരണകൂടവും സഭയും കുറ്റക്കാരാണെന്ന് പ്രൊഫസർ കുസുമം ജോസഫ് പറഞ്ഞു ഈ മതാധികാരം ഈ ഭരണകൂടത്തിന് മേലെ വലിയ ശക്തിയായിട്ട് മാറുകയാണ് ഇവരൊരു വോട്ട് ബാങ്കാണ് അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം നമ്മുടെ കേരളത്തിലെ സർക്കാർ മതാധികാരത്തിന് കീഴ്പ്പെടുകയാണ് പൗരോഹിത്യത്തിന് എന്തും ചെയ്യാം വരെയാണ് ഈ പെൺകുട്ടി എന്തുകൊണ്ട് നേരത്തെ പ്രശ്നം പറഞ്ഞില്ല എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ചിലർ എല്ലാ കാലത്തും കുറ്റം സ്ത്രീയുടേതാക്കാനുള്ള ശ്രമം ഉണ്ടാകാറുണ്ട് ഈ പെൺകുട്ടി എന്തുകൊണ്ട് അങ്ങനെയുള്ള ചില കുൽത ചോദ്യങ്ങൾ ഉയർന്നു വരാനായിട്ടുണ്ട് അതാണ് അപ്പോൾ നമ്മൾ സൂര്യനല്ല പെൺകുട്ടി എന്തുകൊണ്ട് കരഞ്ഞില്ല എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട് കുറ്റം സ്ത്രീയുടെ ആക്കി മാറ്റുന്ന ഒരു സംഗതി തന്നെയാണ് ഈ കേസിലും നമ്മൾ കാണുന്നത് സിനിമാ മേഖലയിൽ ഉൾപ്പെടെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ സർക്കാർ ഉദാസീനത ആശങ്കപ്പെടുത്തുന്നുവെന്നും സാറാ ജോസഫ് കൂട്ടിച്ചേർത്തു ജീവൻ ന്യൂസ് തൃശൂർ